ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് ഉപേക്കാലെ ബർത്ത്ഡേ ആണ്. അപ്പൊ പൊതുവെ ബർത്ത്ഡേ അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല, നല്ല ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. കേക്ക് കട്ടിങ്ങും എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ, പൊതുവെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക എന്തെങ്കിലും ഷർട്ടും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കുറെ കാലേ ഉപയോഗിക്ക പറയുന്നത് സൈക്കിളിൽ സൈക്കിള് വേണം, രാവിലെ എന്താ പറയാ സൈക്കിളൊക്കെ എടുത്തിട്ട് എന്തിങ്ങനെ പോകണം, പുറത്തൊക്കെ പോകണം, അത് ഓടിക്കണം, അങ്ങനെ കുറെ ദിവസമായി പറയും. നമ്മൾ ഡെക്കാത്തിലുള്ളൊക്കെ നോക്കാനൊക്കെ പോയിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഫുൾ നിരുത്സാഹപ്പെടുത്തി. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് പിന്നെ എന്തായാലും പറഞ്ഞതല്ലേ അത് എടുത്തു കൊടുക്കാം, അപ്പം അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കോമഡി എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഒരു ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അപ്പം അത് കണ്ടിട്ട് വന്നോ. ഇന്ന് ഉപയോഗിക്കാൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് 12 പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ 11:30 ആയിക്കണ്. അപ്പോൾ എനിക്ക് 11 മണിയായപ്പോഴാണ് എനിക്കൊരു ബോധം വെച്ചത് എന്തെങ്കിലും സർപ്രൈസ് കൊടുത്താലും. ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡിസ്റ്റൻസിലൊരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും പോയി ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് പോയി സർപ്രൈസ് ആണ്. എന്തായാലും വിചാരിക്കില്ല, കാരണം എൻ്റെ കയ്യിൽ ഇപ്പം വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ പോയി അവരെ സ്കൂട്ടീൻ്റെ കീയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കേക്കൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എൻ്റെ അനിയത്തിയുണ്ട് ഇവിടെ. അപ്പം മോളെയും കുട്ടിയും നൈസായിട്ട് പോയി ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോ എന്ന് വിചാരിക്കും. സർപ്രൈസ് ആവുമോ എന്നറിയില്ല. ഒന്നാമത് എനിക്ക് ഹോസ്പിറ്റലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് മറന്നുപോയി. അപ്പം എന്തായാലും പോയി നോക്കാം. കഷ്ടപ്പെട്ട് ഓടി വന്നപ്പോ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആള് വന്നപ്പോ ബർത്ത്ഡേ കാരണം ഇവിടെ ഇല്ല. നമുക്ക് തോന്നുന്നു വരുന്ന വഴിക്ക് കുറേ ജ്യൂസ് എടുക്കുന്ന ഒരു കടയില്ലേ, അവിടെ സ്ഥിരമായിട്ട് വെക്ക് ജ്യൂസ് കുടിക്കാൻ പോകില്ല. ഇനി അവിടെ ഇരിക്കും വെക്കാറ് കിടന്നു പേഷ്യൻസ് ഉണ്ടാവും. സത്യം പറയാലോ തോന്നി എന്തായാലും 11:50 വിളിച്ചു. ഡോനാസിൻ്റെ അടുത്ത് പറയും പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഡോനാസിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞ് പോകുന്നു തന്നെ പോകിക്കുകയായിരുന്നു. എത്ര സമയം ചിലപ്പോൾ പറഞ്ഞു നോക്കിയാൽ ഞാൻ പോയി പറയണോ? നീ പറഞ്ഞാൽ നിന്നെ ഉപയോഗിക്കാൻ അറിയില്ല.
ഞങ്ങൾ കണ്ടിരുന്നു അവിടുന്ന് വരുന്ന വെക്കിട്ടില്ലല്ലോ. ഈ ചക്രക്കല്ലാണ് കേക്ക് ഓർഡർ ചെയ്തത്. അല്ല ചക്രക്കല്ലല്ലേ കേക്ക് വർക്ക്. കേക്ക് വർക്കിന് ചെക്ക് പോലും പറഞ്ഞു അത്രയും നേരം നമുക്ക് പോകുമ്പോ കേക്ക് വാക്കില് ചെങ്ങനെ കാണാൻ പോവാം. കുഴപ്പമില്ലാത്തൊരു മുഞ്ചി സർപ്രൈസ് ആയിരുന്നു. അതായിരുന്നു സർപ്രൈസ്. ചെറുതായിട്ട് പാളിപ്പോയി. മൊത്തത്തിൽ ഒന്ന് ഉബിത്കാട് ഉണ്ടായില്ല, പിന്നെ ഉബിത്കാടെ നേരത്തെ ആരൊക്കെയോ അറിയിച്ചു, അങ്ങനെ എന്തൊക്കെ ആകെ പാളി. അപ്പൊ ഇന്നിപ്പോ ഇതാ ഞങ്ങള് വൈകുന്നേരം ഇപ്പൊ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ പെരുന്നാളാവും, നാളെ ആവോ മറ്റന്നാളാവോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും പെരുന്നാളാവുന്നതുകൊണ്ട് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടാണ് സൈക്കിൾ ഓടിക്കാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ മേടിച്ച് അവർ കാലിക്കറ്റിക്ക് വരും. അപ്പൊ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് ആ സമയമാകുമ്പോൾ എത്തുന്ന പറഞ്ഞത്. ഈ സർപ്രൈസ് മൂഞ്ചില്ലാന്ന് വിചാരിക്കുന്നത്, അറിയില്ല എന്താ സംഭവിക്കാൻ പോണെന്ന്. അപ്പൊ എന്തായാലും അനുപല്ലവി പാടിയിട്ട് അതിന്റെ പല്ലവി നമ്മള് പാടണം അല്ലേ. അങ്ങനെ അടിച്ചു ആ തന്നെ. അപ്പൊ ഞങ്ങൾ അനു പറയണം, ഞങ്ങൾ പല്ലവി പറയും. അനു വെറുപ്പിക്കാം. ഞങ്ങക്ക് ആൻസർ കിട്ടണോ? ഞാൻ പറഞ്ഞല്ല അവിടെ മറ്റേ ആനന്ദത്തിലെ പാട്ടിന്റെ നടുത്ത ഭാഗമല്ലത്. പാട്ടേത് എനിക്ക് അറിയുന്ന പാട്ടോ, പക്ഷെ കിട്ടണില്ല. അങ്ങനെ പറയുമ്പോ അതാണ് സീന്.
പോയിന്റ്. ഓക്കേ, അടുത്ത ഞാനോട്ട് വയ്ക്കുന്നേ. I don't know where we're gonna fly.
you did sometimes, seeing eyes of mine.